രാവിലെ മരുന്നിന് പോലും ഒരെണ്ണത്തിന് കാണുന്നില്ലല്ലോ. എന്റെ കൂടെ ഒക്കെ ഇറങ്ങി തിരിച്ചപ്പോഴേ വിചാരിച്ചത് തന്നെ. ദേണ്ട വരുന്നരെ ഒരു ചമലക്കിളി. അലിയാ വണ്ടി കൊള്ളാം, ഒന്ന് ലൈൻ ഇട്ട് നോക്കിയാലോ. അന്നത്തെ പോലെ തല്ലുവല്ലോ കിട്ടിയാലോ? തല്ല് കിട്ടിയാലും സാരമില്ല, ഇപ്പൊ ഇവിടെ ആരുമില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും ധൈര്യമില്ലാത്ത സ്ത്രീക്ക് ഞാനൊന്ന് മുട്ടി നോക്കാം. അമ്പലമുക്കിലേക്കുള്ള ബസ് ഇവിടെ നിർത്തൂലേ? അങ്ങോട്ടേക്കായിരിക്കും. അല്ല, ഒറ്റക്കേ ഉള്ളൂ. കൂട്ടിനല്ലേ ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളത്. എങ്ങോട്ടാ? അറിഞ്ഞിട്ട് എന്ത് വേണം? അല്ല, ഒരു പെൺകുട്ടി ഒറ്റക്കൊരിടത്ത് നിൽക്കുമ്പോ അവളെ പരിരക്ഷിക്കേണ്ട ചുമതല ഒരു ഇന്ത്യൻ പൗരനെന്ന നിലക്ക് എനിക്കുണ്ട്. നിനക്കല്ല, നമുക്ക്. ഒരു കാര്യം ചെയ്യ്, നീയൊക്കെ വല്ല പട്ടാളത്തിലും പോയി ചേര്, പരിരക്ഷിക്കാൻ നടക്കുന്നു. കുട്ടി എങ്ങോട്ടാ? ഓഫീസിലേക്ക്. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വഴിയിലെങ്ങാനും കമ്പയിലൊരു തുണി ചുറ്റി വെച്ചാൽ മതി, മണപ്പിച്ച് നോക്കാൻ നടക്കും പെണ്ണാണോ. നമ്മൾ വിഷമിക്കണ്ട, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. എന്താ പേര്? നൈസ്. കുട്ടിക്ക് ഈ ഡ്രസ് നന്നായി ചേരും, എസ്പെഷ്യലി കളർ സെൻസ്. താങ്ക്സ്. പ്ലീസ്. ഡാ കളവ് നമ്മളെ വെട്ടിയിട്ട് സ്വന്തമായി ശൃംഗരിക്കാനുള്ള പരിപാടിയാ. വാ. നേരെ പോട്ടമ്മാവ, വയസ്സുകാലത്തെങ്കിലും ഒരു ഉപകാരം ചെയ്തുകൂടെ? പോട്ടമ്മാവ, വിടമ്മാവ. എനിക്ക് വലത്തോട്ടാ പോകേണ്ടത്. നിങ്ങൾക്കോ? ഞങ്ങൾക്കും വലത്തോട്ടാ പോകേണ്ടത്. എന്നാലേ എനിക്ക് ഇടത്തോട്ടാ പോകേണ്ടത്. നമുക്ക് മറ്റേ ഇടത്തോട്ട് പോട്ടെ ഡ്രൈവറെ. അല്ല അമ്മാവ, ഇത് ഷട്ടിൽ സർവീസ് ഒന്നുമല്ല, മനസ്സിലായില്ലേ? പിന്നെ ലേഡീസ് ഉള്ളിയായിരിക്കും. ഈ കുട്ടി എനിക്ക് എന്റെ സ്വന്തം മകളെ മാതിരിയാ, മനസ്സിലായോ? എന്നാ ഞങ്ങൾ സ്വന്തം മരുമക്കളാന്ന് വിചാരിച്ചാ മതി. അപ്പോ നിങ്ങൾ ഇറങ്ങാൻ ഭാവമില്ല. വണ്ടി വിട് മാഷേ. നിങ്ങളെ എവിടാ ഇറക്കേണ്ടതെന്ന് എനിക്കറിയാം. ആ പോട്ടെ പോട്ടെ. അത് വണ്ടിക്കറിയാവും. ഇനി ഓടാൻ തള്ളണം. തള്ളാം, കുറച്ചുകൂടെ മുമ്പോട്ട് നിർത്ത്. മുമ്പോട്ട് നിർത്താൻ പിന്നെ തള്ളാണ്ട് ആവശ്യമുണ്ടോ? ആ നിങ്ങൾ മാന്യന്മാരെ കൂടെ തള്ളിക്കുന്ന മോശമാ. ഇടോ പാചമല്ലേ. ചുമലിന് കയ്യട്, അങ്ങനെ അങ്ങോട്ട് ഓടി രക്ഷപ്പെടാൻ നോക്കണ്ട. മൂന്ന് പേരും കൂടി 365 രൂപ. പാച്ചേട്ടാ അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. അതാണല്ലോ തന്നെ ഇവിടെ അവരങ്ങോട്ട് ഓടിപ്പോയത് അല്ലേ? അവര് കാശ് എടുക്കാൻ ഓടിയതല്ലേ? നാളെ വീട്ടിൽ നിന്ന് മണിയോർ വരും. തന്നെ സപ്പോസ് മണിയോർ വന്നില്ലെങ്കിലോ? പാച്ചേട്ടാ ഈ ഗോപൻ പാച്ചന്റെ തലയെ തൊട്ട് സത്യം ചെയ്യും. നാളെ കാശ് വന്നില്ലെങ്കിൽ പാച്ചേട്ടൻ ചത്തുപോട്ട്. ഞാൻ തരുമെന്ന് ഉറപ്പിച്ചു തരും പറയുമായിരുന്നു. 365 രൂപ തന്നല്ലോ. അതേപോലെ തൽക്കാലം ഒരു പാക്കറ്റ് വിൽസും ഒരു തീപ്പെട്ടിയും ഒരു 5 രൂപ. എന്താ
എല്ലാം കൂടെ ചേർത്ത് തരാം. തൽക്കാലം ഇതെല്ലാം കിട്ടി എന്ന് വിചാരിച്ച് എന്റെ മോൻ ഒന്ന് സ്ഥലം വിട്ട്. നീ വാങ്ങിച്ചതല്ലേ, ആൾക്കാരെ കാണട്ടെ ഇവിടെ നോക്ക്. നാളെ പണം ഇവിടെ എത്തിയില്ലെങ്കിൽ നിന്റെ വാര്യൽ ഊരി എന്റെ കടക്ക് ഞാൻ കൂര പണി. അളിയ ഒരു കോളുണ്ട്. രണ്ട് നല്ല കിണ്ണൻ ചരക്കുകൾ വേഷം മാറാൻ അകത്ത് കയറിയിരിക്കുക. ഇപ്പൊ വെള്ളത്തിൽ ഇറങ്ങാൻ പോവാടാ. നീ വരുന്നില്ലേ? വല്ലരും കുളിക്കുന്ന എത്തി നോക്കുന്ന മോശമല്ലേടാ. ആ മോശമാണ് മോശമാണ്, നീ വരണ്ട. അല്ല ഞാൻ പറഞ്ഞത് എവിടെയാണ് സംഭവം, എവിടെയാണ്? രാവിലെ ബ്രേക്ക്ഫാസ്റ്റോ കഴിച്ചില്ല, ഒരു ലൈറ്റ് റിഫ്രഷ്മെന്റ് ആയിക്കോട്ടെ, എവിടെയാണ്? കൂടുതൽ വാചൊന്നും അടിക്കണ്ട, വേണമെങ്കിൽ ഫ്രീ ആയിട്ട് കണ്ടോ. എവിടെ? നമ്മുടെ മറ്റേ കക്ഷി. ഈ ശല്യം ഇവിടെ വന്നു. ഇയാൾ ഇങ്ങനെ വിട്ടാ പറ്റില്ല. വയസ്സ് കാലത്ത് ഷൈനിങ് കണ്ടില്ലേ? നമുക്കൊന്ന് കൊളുത്താം. വയസ്സ് കാലത്ത് കുളിക്കാനിറങ്ങിയോ അതോ കിടക്കാനിറങ്ങിയോ? കുളിച്ചാ ശരിയാവൂല, തലയെ പുരട്ടിക്കണ ചായം പോവും. ഞങ്ങളുടെ കാര്യം കൂടി ഒന്ന് പറഞ്ഞേക്കണേ അമ്മാവാ. ഒരു റെക്കമെൻഡേഷൻ. അയ്യോ അമ്മാവോ, ആരാ? അകത്തേക്ക് വരാമോ? നിക്കൂ നിക്കൂ, ഒരു നിമിഷം, ഞാൻ ഇപ്പൊ വരാം. ഈ കാലമാടന്മാരെ കൂടി തോറ്റു, എവിടെ നോക്കിയാലും അശ്ലീലം. അനാഥ മന്ദിരത്തിൽ ഉണ്ടാക്കിയ സോപ്പ് പൗഡറാണ്, ഇന്നുള്ള ഏത് സോപ്പിനേക്കാൾ മെച്ചപ്പെട്ടതാണ്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞാനൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഒരു ബക്കറ്റ് വേണം. എന്താ? ഒരു ബക്കറ്റ്, കുറച്ച് വെള്ളം. അത് വേണ്ട, ഞാൻ വേറെ തരാം. ഇങ്ങനെ 5 മിനിറ്റ് വെച്ചേക്കണം. ഞാൻ പോട്ടെ.